നമസ്കാരം കർമാനുസ്ലിക്ക് സ്വാഗതം. രാവിലെ തന്നെ വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് വരുന്നത്. ലോകത്തെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ മലനിരകളിൽ ഹിമപാതത്തെ തുടർന്ന്, അതായത് മണ്ണിടിച്ചിൽ മൂലം അപകടത്തിൽപ്പെട്ട് 4 സൈനികരും 2 പോർട്ടർമാരും ഉൾപ്പെടെ 6 പേർ മരിച്ചിരിക്കുന്നു. 8 പേരാണ് മണ്ണടിയിൽ കുടുങ്ങിയത്. 2 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് സൂചന. സമുദ്രനിരപ്പിൽ നിന്ന് 18,000 അടി ഉയരത്തിലുള്ള പ്രദേശത്ത് വൈകിട്ട് 3 ഹിമപാതമുണ്ടായത്. പെട്രോളിംഗിനിടെയാണ് അപകടമെന്നാണ് സൂചന വരുന്നത്. -30 ഡിഗ്രിയുള്ള ഇവിടെ ഹിമപാതത്തെ തുടർന്ന് തണുപ്പ് -60 ഡിഗ്രി വരെ താഴ്ന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ മണ്ണുമല ഇടിഞ്ഞു വീണ 2 പേരെ കഴിഞ്ഞ ദിവസം കാണാതായിരുന്നു. കാരക്കോറം മലനിരകളിലാണ് സിയാച്ചിൻ സൈനിക ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. കരസേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. പെട്രോളിംഗ് നടത്തുന്നതിനിടെ മണ്ണുമല ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഹിമാലയൻ മലനിരകളുടെ വടക്കൻ മേഖലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 18,000 അടി ഉയരത്തിലാണ് ഈ സംഭവമെല്ലാം നടക്കുന്നത്. ഹിമാലയൻ മലനിരകളിൽ ചെങ്കുത്തായ ഈ പ്രദേശത്ത് 0 ന് താഴെ 21 ഡിഗ്രി ആയിരുന്നു തിങ്കളാഴ്ചത്തെ തണുപ്പ്. കാണാതായവർക്കായി കരസേന തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞുപാളികൾക്കിടയിൽ നിന്ന് രക്ഷിച്ച സൈനികരെ ഹെലികോപ്റ്ററിൽ സമീപത്തെ സൈനിക ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുള്ളതായാണ് വിവരം. 1984 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്നാണ് സിയാച്ചിനിൽ സേനയെ വിന്യസിച്ചത്. ശൈത്യകാലത്ത് 0 ന് താഴെ, അതായത് 60 ഡിഗ്രി വരെ തണുപ്പ് ഇവിടെ അനുഭവപ്പെടാറുണ്ട്. ഈ സമയങ്ങളിൽ പ്രദേശത്ത് മഞ്ഞുമല ഇടിച്ചിൽ പതിവാണ്. ഈയിടെ ഇവിടേക്ക് ടൂറിസ്റ്റുകളെ അനുവദിക്കാമെന്നും കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുത്തിരുന്നു. ഇവിടുത്തെ സൈനികർ നേരിടുന്ന വിഷമം പൊതുജനം നേരിട്ടറിയുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെന്നാണ് കേന്ദ്രം പറഞ്ഞിരുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. പോലീസും സംഘവും സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. 2016 ഫെബ്രുവരി 3 വടക്കൻ സിയാച്ചിൻ ഹിമാലയ മേഖലയിൽ അഗാധമായ ഹിമാനിപതനത്തെ തുടർന്ന് ഇന്ത്യൻ സൈന്യത്തിലെ 10 സൈനികർ അഗാധമായ മണ്ണിനടിയിൽ കുടുങ്ങിയിരുന്നതും വലിയ വാർത്തയായിരുന്നു. ഇന്ത്യ ഹിമാനിയിൽ പട്ടാളത്തെ നിലനിർത്താനായി പ്രതിദിനം ശരാശരി 5 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. സിയാച്ചിൻ ഹിമാനിയിൽ വർഷം തോറും കൂടുതൽ സൈനികർ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്തകളുമുണ്ട്. 1984 കരസേന ഓപ്പറേഷൻ പാകിസ്ഥാന്റെ ദീർഘകാല അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഉദ്ദേശങ്ങളെ തിരിച്ചറിയുന്നതിനും അവ തടയുന്നതിനുമുള്ള മാർഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് മേഘദൂത് ഓപ്പറേഷൻ സൈന്യം ഏറ്റെടുത്തതിനു ശേഷം കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും പരിസ്ഥിതി ഘടകങ്ങളും കാരണം 870 സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ പറയുന്നത്. ഏതായാലും സൈനികർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാ ന്യൂസ്.